സലാത്തിന്റെ പേരിൽ പുത്തൻനാദം പറയുന്നില്ലേ, ദുആകളുടെ പേരിൽ പുത്തൻനാദം പറയുന്നില്ലേ. ഒറിജിനൽ ദുആദിക്കറുകളും സലാത്തുകളും ഞങ്ങൾ ചൊല്ലുന്നു, ഞങ്ങളോടാണെങ്കിൽ നിങ്ങൾക്ക് വെറുപ്പമാണ്, ഞങ്ങളോട് നിങ്ങൾ പറയും നിങ്ങൾക്ക് സലാത്തില്ല, നിങ്ങൾക്ക് ദിക്റില്ല, നിങ്ങൾക്ക് ദുആയില്ല. കാരണം എന്തെന്നല്ലേ, ഞങ്ങൾ ഹബീബ് പഠിപ്പിച്ച ദിക്റുകൾ ചൊല്ലുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ എന്നോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, നമുക്കൊരുപാട് ദിക്റുകൾ മനഃപ്പാഠമാക്കാനുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോ ചൊല്ലാനുള്ള ദിക്റുണ്ട്, അവിടെ മുതൽക്ക് തുടങ്ങിയാണ് ദിക്റുകള്. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ ഉളുവെടുക്കണം എന്ന് നേതാവ് പഠിപ്പിച്ചതാണ്, വലതുഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കണം എന്ന് പഠിപ്പിച്ചതാണ്, ആയത്തുൽ കുർസി പാരായണം ചെയ്യണം, ആമന റസൂല് പാരായണം ചെയ്യണം, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, മുഅബ്ബദതൈരി ഓതണം, കൈകളിൽ ഊതണം എന്നിട്ട് ഓതണം, എന്നിട്ട് ആ കൈകൾ കൊണ്ട് തലയും ശരീരത്തിലൊക്കെ തടവിയിട്ട് കിടന്നുറങ്ങണം. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ ആദ്യത്തെ രണ്ടെണ്ണവും 33 വട്ടവും അല്ലാഹു അക്ബർ 34 തവണയും പറയാതെ ഉറങ്ങല്ലേ. അത് മക്കളെ പഠിപ്പിച്ചോ, ഉമ്മമാര് ചെയ്തോ, എല്ലാവരും ചെയ്തോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, അലി റളിയല്ലാഹു തആല അൻഹും ഫാത്തിമ ബീവിയും അഥവാ മകളും പുതിയാപ്പളയും കിടക്കുന്ന റൂമിലേക്ക് അവരുടെ അനുവാദത്തോടെ കയറി ചെന്നിട്ട് രണ്ടാളുടെയും സമീപത്ത് സ്നേഹത്തോടെ ഇരുന്നു കൊണ്ട് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണ്. ഉറങ്ങുന്നതിന്റെ മുമ്പ് സുബ്ഹാനല്ലാഹ് ചൊല്ലാതെ ഉറങ്ങല്ലേ. 33 തവണ സുബ്ഹാനല്ലാഹ്, 33 തവണ അൽഹംദുലില്ലാ, 34 തവണ അല്ലാഹു അക്ബർ. അത് നിങ്ങൾക്ക് നല്ല പവർ കിട്ടാൻ നല്ലതാണ്, ശക്തി കിട്ടാൻ നല്ലതാണ്. വീട്ടിലെ പണിയെടുത്തിട്ട് വിഷമിച്ചു പോയി ഉപ്പാ, അതേ ആസുകളിൽ തിരിച്ചിട്ടും വീട്ടുവേല ചെയ്തിട്ടും കൈകളിലൊക്കെ തഴമ്പ് വന്നു പോയി ഉപ്പാ, ഒരു ഒരു പരിചാരകനെ ഞങ്ങളുടെ വീട്ടിലേക്ക് തരണം, ഒരു വേലക്കാരനെ തരണേ എന്ന് നബിതങ്ങളോട് പോയി ആവശ്യപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ റസൂല് സ്ഥലത്തില്ലായിരുന്നു. വിവരം അറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ റസൂല് വന്നിട്ട് പഠിപ്പിച്ചു കൊടുത്ത ദിക്റാണിത്. ഇത് ചൊല്ലിക്കോ, വേലക്കാരെ ആവശ്യം വരില്ല, റബ്ബ് പവർ തരും, റബ്ബ് ശക്തി തരും. ഞാൻ എന്റെ പ്രിയപ്പെട്ട ശബ്ദം ശ്രവിക്കുന്ന ഉപ്പമാരോട് പറയട്ടെ, ഈ ദിക്റുകൾ നിങ്ങൾക്ക് പവറാണ് ഉപ്പമാരെ. അലി റളിയല്ലാഹു തആല അൻഹും ഫാത്തിമ ബീവിയും ആ ദിക്റ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് കേട്ടതിന്റെ ശേഷം പിന്നെ മരണം വരെ ആ ദിക്റ് ചൊല്ലാതെ ഉറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും ഉറങ്ങാൻ കിടക്കുന്ന വേളയിൽ അവിടുത്തെ രണ്ട് കൈകളും കൂട്ടിപ്പിടിക്കുന്നു, അതിൽ ഖുൽഹുവല്ലാഹു ഓതുന്നു, ഖുൽഅഊദു ബിറബ്ബിൽ ഫലഖ് ഓതുന്നു, ഖുൽഅഊദു ബിറബ്ബിന്നാസ് ഓതുന്നു. ആ കൈകളിൽ ഊതിയിട്ട് 3 സൂറത്തും ഓതുന്നു. അങ്ങനെ ആ കൈകൾ കൊണ്ട് തലയും മുഖവും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും തടവുന്നു. അത് 3 തവണ ആവർത്തിക്കുന്നു. അത് ചെയ്യാത്തൊരു രാത്രി കഴിഞ്ഞു പോയിട്ടില്ല. നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അത് ചൊല്ലാനുള്ള ആഫിയത്തില്ലാതെ രോഗിയായി കിടന്ന വേളയിലും ഒഴിവാക്കിയിട്ടില്ല. നമ്മുടെ ഉമ്മയെ കൊണ്ടാണ് ചൊല്ലിപ്പിക്കുന്നത്, ആയിഷ റളിയല്ലാഹു അൻഹയാണ് ഓതിക്കൊടുക്കുന്നത്. എന്നിട്ട് തടവിയത് റസൂലുള്ളാന്റെ കൈകൾ കൊണ്ടാണ്. കാരണം നബി തങ്ങളുടെ കൈയിന്റെ ബറക്കത്ത് ആയിഷ ഉമ്മ ബീവിയുടെ കൈകൾക്കില്ല. അങ്ങനെ ഒരു ദിവസം പോലും മുടങ്ങാതെയാണ് അവരൊക്കെ ഉറങ്ങിയിരുന്നതെങ്കിൽ നമുക്ക് ആ ദിക്റുകളുണ്ടോ? നമുക്കത് പരിചയമുണ്ടോ? സിനിമാ പാട്ടുകളും മ്യൂസിക്കുകളും ചെവിയിലേക്ക് തിരികിയിട്ട് വേണ്ടാത്ത സംഗീതം കേട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന പ്രിയപ്പെട്ടവരെ, ദിക്റിന്റെ ലോകത്തേക്ക് മടങ്ങി വന്നോ? ഹറാമിൽ നിന്ന് വിട്ടുനിന്നോ? അതുകൊണ്ട് ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ തന്നെ നമുക്ക് ധാരാളമുണ്ട്. അതൊക്കെ മാറ്റിവെച്ചു ഈ കക്ഷികൾ. എന്നിട്ട് ഇവര് കുറെ പൊട്ടൻ ദിക്റുകൾ ഉണ്ടാക്കി. ലാ മൗജൂദ ഇല്ലല്ലാ, ലാ കണ്ണ ഇല്ലല്ലാ, ലാ മൂക്ക ഇല്ലല്ലാ, ലാ പല്ല ഇല്ലല്ലാ എന്നൊക്കെ ദിക്റുകള്. അതേ അമ്പംകുന്നിലെ വീരാനൗലിയപ്പാപ്പ കേട്ടിട്ടുണ്ടോ? അതേ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട്ടിന്റെ അടുത്തൊരു അമ്പംകുന്നുണ്ട്, അമ്പംകുന്നിലെ ഔലിയപ്പാപ്പയുണ്ട്, വീരാനൗലിയപ്പാപ്പ. വീരാനൗലിയപ്പാപ്പയുടെ പേരിൽ എഴുതിയിട്ടുള്ള പുസ്തകം ഈ തൃശൂർ ജില്ലയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാം ഔലിയപ്പാപ്പാന്റെ ദിക്റ് എന്താണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ കണ്ണ ഇല്ലല്ലാഹ്, ലാ മൂക്ക ഇല്ലല്ലാഹ്, ലാ പള്ള ഇല്ലല്ലാഹ് എന്ന് കോമാളി ദിക്റുകളാണ്. എത്രയെത്ര പുത്തൻ ദിക്റുകളാണ് നിങ്ങൾ കൊണ്ടുവന്നത്. നബി തങ്ങളുടെ പേരിൽ സലാത്താണെന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് തേടുന്ന സലാത്തുകൾ. യാ റസൂലല്ലാഹ് ഖുദ്ബ യദീ അദ്രികിനീ, യാ റസൂലല്ലാഹ്
എന്റെ കൈവിടിക്കൂ നബിയേ, എന്നെ രക്ഷിക്കൂ നബിയേ എന്ന് പറഞ്ഞിട്ട് ചൊല്ലുന്ന സലാത്ത് ഇസ്ലാം പഠിപ്പിച്ച സലാത്തല്ല. അതുകൊണ്ട് ശരിയായ സലാത്ത് ചൊല്ലിക്കോ. ഒന്നിന് പത്ത് പുണ്യം ഓഫർ ചെയ്യപ്പെട്ട സലാത്താണ്, അത് എപ്പോഴും ചൊല്ലിക്കോ. അതേ അവസരത്തിൽ അഡ്രസ് ഇല്ലാത്ത നാരിയ സലാത്ത് വേണ്ട, കമാലിയ വേണ്ട, കെഞ്ചുല്ലർസ് വേണ്ട, മറ്റുള്ള ആ രൂപത്തിലുള്ള പലതും പലരും കൈകൾ കൊണ്ട് എഴുതിയുണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടതിന്റെയൊക്കെ പോരിശ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ തനിച്ച യഹൂദികളുടെ ഏർപ്പാടാണ്. യഹൂദിക്കൊരു പരിപാടി ഉണ്ടായിരുന്നു, സ്വന്തം കൈകൾ കൊണ്ട് കിതാബുണ്ടാക്കിയിട്ട് ഇതൊക്കെ അല്ലാഹ് ഇറക്കിയതാണെന്ന രൂപത്തിൽ പോരിശയും പറഞ്ഞ് നടന്നിരുന്ന യഹൂദികളെ പോലെ ആയിത്തീരാതെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരുന്ന ദിക്റുകൾ ചൊല്ലിക്കോ, ദുആകൾ ചൊല്ലിക്കോ, അവിടുന്ന് പഠിപ്പിച്ച ആശയത്തിന് വിരുദ്ധമല്ലാത്ത സലാത്ത് ചൊല്ലിക്കോ. നിസ്കാര ശേഷവും നമുക്ക് ദിക്റുകളുണ്ട്. അപ്പോഴും പറയുന്നുണ്ടോ മുജാഹിദ് നിസ്കാരത്തിന് ശേഷം ദിക്റില്ല, നിസ്കാര ശേഷവും ദിക്റുണ്ട്. സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, നൂറെണ്ണം തകക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ല ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എനിക്ക് വിവരിക്കാൻ നേരമില്ല, ധാരാളം ദിക്റുകളുണ്ട്, ഒന്നും മുടക്കരുതേ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടുള്ള നൂറുകണക്കിന് ദിക്റുകളുണ്ട്, അതിന്റെയൊക്കെ അർത്ഥം അടിച്ചുകൊണ്ട് ചൊല്ലണം, ആശയമറിഞ്ഞുകൊണ്ട് ചൊല്ലണം. അതല്ലാത്ത ഇസ്ലാം പഠിപ്പിക്കാത്ത പുത്തൻ ദിക്റുകളോട് വിട പറയണം, പുത്തൻ സലാത്തുകൾ വേണ്ട. ഹബീബ് പഠിപ്പിച്ച അതിന്റെ ആശയത്തിന് വിരുദ്ധമല്ലാത്ത സലാത്തുകളല്ലാത്ത ഒരൊറ്റ സലാത്തിന്റെയും പിന്നാലെ പോകണ്ട. അതുകൊണ്ട് തന്നെ ശരിക്കും ആലോചിച്ചോ, റാത്തീബ് ചൊല്ലുന്നവര് ആരുടെയൊക്കെ പേരിലാ റാത്തീബ്? റിഫായിയുടെ പേരിൽ ചില റാത്തീബ്, അതുപോലെയുള്ള പലരുടെയും പേര് റാത്തീബ്, ജലാലിയ റാത്തീബ്, പൂക്കോയോന്റെ റാത്തീബ്. അതേ ലാല അല്ല അല്ല ഇല്ല ഇല്ല ആഹ് ആഹ് എന്നൊക്കെ ചില ഒച്ചയുണ്ടാക്കിയിട്ടുള്ള പൊട്ടൻ ദിക്റില്ലേ, അതൊക്കെ പുത്തൻ വാദമാണ് കൂട്ടരേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദിക്റുകളിലേക്ക് മടങ്ങിക്കോ. അതല്ലാതെ അതൊരു തലക്കും നിവൃത്തിയില്ല. രോഗം മാറാൻ വേണ്ടി ഏലസ് കെട്ടല് പുത്തൻ വാദമാണ്, ഹോമം കഴിക്കല് പുത്തൻ വാദമാണ്, മുട്ടറുക്കൽ പുത്തൻ വാദമാണ്, തകിട് കെട്ടിത്തൂക്കൽ പുത്തൻ വാദമാണ്, തകിട് കുഴിച്ചിടലും ആ രൂപത്തിലുള്ള ക്രിയകളുമൊക്കെ പുതിയ വാദമാണേ. രോഗം വന്നാൽ ചികിത്സിച്ചോ, ചികിത്സയോടൊപ്പം നീ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ച മന്ത്രങ്ങൾ കൊണ്ട് മന്ത്രിച്ചോ. വേദന വരുമ്പോ സ്വന്തം ശരീരത്തിൽ വേദന വന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വേദനയുള്ള ഭാഗത്ത് കൈവച്ചിട്ട് മൂന്ന് തവണ നീ പറഞ്ഞോ. ശേഷം അഊദു ബില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ ജിദു വഹാദിറോ എന്ന് ഏഴ് തവണയും പറഞ്ഞോ. ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒറിജിനൽ ദിക്ര് അതാണ്. രോഗിയെ കാണാൻ പോകുമ്പോ അല്ലാഹുമ്മ റബ്ബൻ നാസ് അദിഹി ബിൽ ബസ ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക എന്ന് ചൊല്ലിക്കോ. രോഗമുള്ള മനുഷ്യന് വേണ്ടി നീ അസ്അലുല്ലാഹല്ലദീം റബ്ബൽ അർശില്ലദീം അൻ യശ്ഫിയക എന്ന് ഏഴ് തവണ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ. ഇങ്ങനെ എത്ര എത്ര ഇസ്ലാമിലുള്ള ദിക്റുകളുണ്ട് പറഞ്ഞാൽ തീരുവോ. അതൊക്കെ അങ്ങ് മാറ്റിവെച്ചിട്ട് ഇബ്രാഹിം ബാദിഷയുടെ പേരെഴുതിയ ഐക്കല്ല് കെട്ടിയാൽ ഇസ്ലാമല്ല, നൂല് മന്ത്രിച്ച് കെട്ടിയാൽ ഇസ്ലാമല്ല, ഐക്കല്ല് വെച്ച് കെട്ടിയാൽ ഇസ്ലാമല്ല, അത് അരയിലും കഴുത്തിലും കാതിലും കാൽത്തുടയിലും അതേ വളയുടെ രൂപത്തിലാണെങ്കിലും ലോഹമാണെങ്കിലും ചരടാണെങ്കിലും നാരാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അങ്ങനെ കെട്ടിബന്ധിക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല, അത് പുത്തൻവാദമാണ്. അതുകൊണ്ട് പഴയ വാദത്തിലേക്ക് മടങ്ങിക്കോ. പ്രമാണങ്ങളിൽ നിന്ന് ദീനു പഠിച്ചോ. ജനങ്ങൾക്ക് ദീന് പഠിപ്പിക്കാനാ ഞങ്ങളുടെ പള്ളികളിൽ ഈ വടക്കേക്കാട് പള്ളിയും ഒരു മാന്യനായ സഹോദരൻ എടുത്തുകൊടുത്ത അല്ലാഹു അദ്ദേഹത്തിന് അത് സ്വീകരിക്കുമാറാകട്ടെ, വലിയ പ്രതിഫലം അദ്ദേഹത്തിന് നൽകുമാറാകട്ടെ. ഈ രാജ്യത്തുള്ള ആളുകൾക്ക് ഉപകാരപ്രദമായ നിലക്ക് ഈ വടക്കേക്കാട് ഒരു പള്ളിയില്ലേ, നിങ്ങൾ പറയുന്ന പുത്തൻവാദികളുടെ പള്ളിയാണെന്ന്. എന്താ കാരണം? അവിടുത്തെ ജുമാ ഖുതുബ ജനങ്ങൾക്ക് മനസ്സിലാക്കി
മനസ്സിലാകുന്നു അല്ലേ? ജുമാ ഖുത്ബ ജനങ്ങൾക്ക് മനസ്സിലാകൽ പുത്തൻ വാദമാണോ അതോ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഷയിൽ തന്നെ വേണമെന്ന് ഷഠിക്കലാണോ പുത്തൻ വാദം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് അവിടുന്ന് നടത്തിയ ഏതെങ്കിലും ഒരു ഖുത്ബ ശ്രോതാക്കൾക്ക് മനസ്സിലാകാത്തതുണ്ടോ? ഭാഷയല്ല നമ്മുടെ പ്രശ്നം. അറബിയിലായാലും ഇംഗ്ലീഷിലായാലും ഉറുദുവിലായാലും ഏത് ഭാഷയിലായാലും ജനങ്ങൾക്ക് മനസ്സിലാകണമെന്നാ പറയുന്നത്. നിങ്ങൾ പലപ്പോഴും പുറത്തൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലാത്ത സാധുക്കളെ പറ്റിക്കാറുണ്ട്. കേരളത്തിലെ ഒരു നാല് പള്ളികളിലെ അറബിയല്ലാത്ത ഭാഷയിൽ ഖുതുബയുള്ളൂ എന്ന് ഷാഫിഈ മദ്ഹബുകാരാണെന്ന് അവകാശപ്പെടുന്ന മലേഷ്യയിലേക്കൊന്ന് യാത്ര പോകോ. മലേഷ്യക്കാരില്ലേ ഇവിടെ? മലേഷ്യയിൽ ബന്ധുക്കളുള്ളവരില്ലേ ഇവിടെ? അവിടുത്തെ സർവ പള്ളികളിലും ഖുതുബ അറബിയിലല്ല, മലായി ഭാഷയിലാണ്. മുജാഹിദീങ്ങളെ രാജ്യമൊന്നുമല്ല നിങ്ങൾ പറയണേ. നിങ്ങൾ പറയുന്ന മുസ്ലിംമാരെ ഉദ്ദേശിച്ചാണ് നിങ്ങൾ ഇത് പറയണേ. നിങ്ങൾ പിരിവിന് പോകുന്ന നിങ്ങൾ പറയുന്ന സമുദായ ഷാഫി മദ്ഹബുകാരുടെ നാടാണ്.